ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ സ്വലാത്തുൽ ഹാജത്തുണ്ട് ഇസ്ലാമിൽ സ്വലാത്തുൽ ഹാജ നമ്മൾ ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം ഒക്കെ പഠിച്ചിട്ടില്ലേ ഇസ്ലാത്തുൽഹാറ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് അത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന കൺഫ്യൂഷൻ വന്നു രണ്ട് വിഷയം ഈക്വൽ ചോയ്സ് ഏത് വേണമെന്നറിയുന്നില്ല أدل الله في نرسهايم سهاي الصلاة تان الاستخارة يند عند ركعة نسكير جدة استخارة إن دعاء دعا دعا شيء اللهم إني أستخيرك بعلمك واستقدرك بقدرتك وأسألك من فضلك العظيم إن تدعون استخارة الدعاء شرع السلعة الحاجة نمد ورأفشم نروه كأن ويندي نسكير كنا نسكار مند سلعة الحاجة أبدنا برايما يرند من كانت له حاجة ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടായാൽ അള്ളാഹുലേക്ക് ഒരു വിഷയം ബോധിപ്പിക്കേണ്ടി വന്നാൽ രണ്ട് സുന്നത്തായി നിസ്കരിക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യണം سبحان الله رب العرش العظيم الحمد لله رب العالمين اللهم إني أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إث اللهم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيته ينأرنجلم دعاء شيدال എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ആവശ്യം അള്ളാഹു നിങ്ങൾക്ക് നിർവഹിച്ചു തരുമെന്ന് റസൂൽ വസ്ല്ലം ഇതൊരു വലിയ സഹായമാണ് ഒരാൾക്കൊരു ആവശ്യം വന്ന് നമ്മൾ നിർവഹിച്ചു കൊടുക്കുന്നതിനേക്കാളും വലുതാണ് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ഒരു നിസ്കാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധ റസൂൽ വസ്ലം ഹാജ എന്നാണ് അതിൻ്റെ പേര് മഹാന്മാരായ സുഹാബികൾ അത് മാതൃകയാക്കി ൂഖഖ് അള്ളാഹുഹു അവിടുത്തെ സ്വഹാബിമാർ ഓരോരുത്തരും മാതൃകയാക്കുകയാണ് മിനീങ്ങളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന സമയമാണിത് അള്ളാഹു സുഹാനഹുല നമ്മുടെ ജീവിതത്തിൽ പരസ്പര സഹായത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ കാരുണ്യത്തിൻ്റെ സ്പർശങ്ങൾ പരിശുദ്ധ ദീനന് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പൈസ ഇല്ലാത്തവർക്ക് സുഭയാണെന്നു ചെല്ലാം പൈസ ഇല്ലാത്തവർക്ക് റോഡിൽ നിന്ന് എന്തെങ്കിലും അപകടങ്ങൾ എടുത്തു മാറ്റുന്നത് ഒരു മുള്ളെടുത്ത് മാറ്റുന്നത് ഒരു കുപ്പി കഷ്ണം എടുത്തു മാറ്റുന്നത് എന്തെങ്കിലും ഒരു ഒരപകടമുള്ള സാധനം എടുത്തു മാറ്റുന്നത് വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മുള്ളെടുത്ത് മാറ്റുന്നത് തൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ ചിരിക്കുന്നത് പോലും ഒരാൾക്ക് വാഹനത്തിൽ കയറാൻ പ്രയാസമുണ്ട് വാഹനം തുറന്നു കൊടുക്കുന്നു ഒരാളെ വാഹനത്തിലേക്ക് കയറ്റുന്നത് ഒരു ബസ്സിലേക്ക് കയറാൻ കൈപിടിച്ചു കൊടുക്കുന്നത് ട്രെയിനിൽ കയറാൻ കൈപിടിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണ് പരിശുദ്ധ റസൂൽ വസ്ലം ഒരാൾക്ക് തൻ്റെ ഒരാൾക്ക് തന്റെ ബാഗ് ഒന്ന് പൊക്കി കൊടുക്കുന്നത് ഒരു ലഗേജ് ഒന്ന് എടുത്തു വെച്ച് കൊടുക്കുന്നത് ഒരൽപ്പം സഹായം ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയാണെന്ന് പരിശുദ്ധ റസൂലും സത്യവിശ്വാസിയുടെ ജീവിതം സ്വതക്കകളെ കൊണ്ട് നിർഭരമാണ് ഒരുപാട് ദാനം പല നിലക്കുള്ള ദാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വതക്കയെ വ്യാഖ്യാനിക്കുന്നത് സ്വഭാവം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദാനമുണ്ട് നമുക്ക് കാശുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദാനവുമുണ്ട് രണ്ടും സത്യവിശ്വാസികൾക്ക് എമ്പാടും പ്രതിഫലം കിട്ടാനുള്ള വഴിയാണ് കാരുണ്യത്തിൻ്റെ വഴികളാണ് മഹാനായ അബു തൊലർ അള്ളാഹുഹുമാനപ്പെട്ടി അൻഹു ബഹുമാനപ്പെട്ടവർ ഫാറൂഖ് ഫാറൂഖ്ഹു ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന കാഴ്ച നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും കാണുന്ന അഴമൃത്തങ്ങൾ ഒരു വീട്ടിലേക്ക് പോകുന്നത് ആരുടെ വീടാണെന്ന് അറിയില്ല എന്താണ് അവിടെ അമീർമിനീൻ ചെയ്യുന്നതെന്നറിയില്ല മഹാനായ തൊലഹത്ത് റലി അള്ളാഹനു പിന്നാലെ ചെന്നു ഒരു ദിവസം ചെന്നിട്ട് അഴമൽ ഫാറൂഖ് റലിഅള്ളാഹനു ഇറങ്ങിപ്പോയതിൽ പിന്നെ ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫയിദ ഫിഹ ഇമ്രാത്തുൻ അജൂസുൻ കണ്ണു കാണാത്ത ഒരു വൃദ്ധയായൊരു സ്ത്രീ ആ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് അമൃതങ്ങൾ കടന്നിറങ്ങിപ്പോയ വീട്ടിലേക്ക് കടന്ന് ചെന്ന് നോക്കുമ്പോൾ കണ്ണു കാണാത്തൊരു വൃദ്ധയായ ഉമ്മയാൻ അവരോട് ചോദിച്ചു ഉമ്മ ഇവിടെ വന്നു പോയ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ അവർ പറഞ്ഞു എനിക്കറിയില്ല അവർ എന്താ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നത് എന്റെ വീട്ടിലെ അഴുക്കുകളൊക്കെ എൻ്റെ വീട്ടിലെ അഴുക്കുകളൊക്കെ നീക്കിത്തരികയും മാറി തരികയും എനിക്ക് വേണ്ട ശുശ്രൂഷകളും ചെയ്തു പോകുന്ന ആളാണ് ഇയാൾ ആരാണ് നിങ്ങൾക്കറിയാതെ എനിക്കറിയില്ല ആരുമല്ല മഹാനായ ഉമർ ഫാറൂഖ് തആല അൻഹു ഉമ്മുക യാ നിങ്ങൾക്ക് നാശം

സുഹാബികൾ മത്സരിക്കുകയായിരുന്നു ജീവിതത്തിൽ നന്മകൾ ചെയ്യണം ആരാരും അറിയാതെ അള്ളാഹു മാത്രം അറിയുന്ന ഒരുപാട് നന്മകൾ ഒരുപാട് ആളുകൾക്ക് ചെയ്യണം മദീനയിലെ നൂറോളം വീട്ടുകാർക്ക് ഗോതമ്പുണ്ടാക്കാനുള്ള അവരുടെ ഗോതമ്പിൻ്റെ പൊടി വീടിൻ്റെ പടിവാതിലിക്കൽ കൊണ്ടുവച്ചു പോകുന്ന ഒരു മഹാമനുഷ്യൻ മഹാനായ സൈനുൽ ആബിദീൻ പേരക്കിടാവ് അലിബിൻ എന്നവരുടെ മകൻ ഹുസൈൻ അലി മകൻ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാൻ അവർ വഫാത്തായ സമയം അവരെ കുളിപ്പിക്കാൻ വേണ്ടി കടത്തിയപ്പോഴാണ് അവരുടെ ചുമലിൽ ഒരുപാട് കറുത്ത പാടുകൾ എന്താണ് ആ പാടുകൾ എന്നറിയോ മറ്റൊന്നുമല്ല മദീനയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം തോണത്ത് വെച്ച് വഹിച്ചുകൊണ്ട് കൊണ്ട് നടന്നതിൻ്റെ അടയാളം നൂറോളം വീട്ടുകാർക്ക് അവരുടെ മരണശേഷം ഭക്ഷണം കിട്ടാതായപ്പോഴ അറിഞ്ഞത് നമുക്ക് ഭക്ഷണം കൊണ്ടുതന്നിരുന്ന ആൾ കൊണ്ടു തന്നിരുന്ന ആൾ മറ്റാരുമല്ലീ റസൂലിൻ്റെ പേരക്കിടാവായിരുന്നു നബിയുടെ പരമ്പരയിൽ വന്ന സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ മഹാനായൃകൾ ദീനിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു പോയിരിക്കുകയാണ് അവരുടെ മാർഗത്തിലേക്കാണ്

ആ വസ്ത്രം എനിക്ക് തരുമോ റസൂൽ ആ വസ്ത്രം മാറി വന്ന് മടക്കി വെച്ച് ഈ ചോദിച്ച ആൾക്ക് കൊടുക്കുകയാണ് പറഞ്ഞു നീ ചെയ്തത് ഒട്ടും ശരിയായില്ല നിനക്കറിയില്ലേ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം അവിടെ നിന്ന് ആരെന്ത് ചോദിച്ചാലും മടക്കി പറഞ്ഞയക്കില്ലെന്നും ആരുടെ കൈയും വെറുതെയാക്കില്ലെന്നും അങ്ങനെ കറിയുമായിരുന്നില്ലേ എന്നിട്ട് എന്തിന് നിങ്ങളത് ചോദിച്ചു എന്ന് സുഹാബികൾ ഒന്നാകെ കൂടി ചോദിച്ചപ്പോഴാണ് ഈ മഹാനായ സുഹാബിയുടെ മറുപടി മറ്റൊന്നുമല്ല വല്ലാഹി ഞാൻ മരിച്ചു പോകുമ്പോൾ എന്റെ കഫം കൂടെ ആവണം അള്ളാഹുവിന്റെ റസൂലിന്റെ വസ്ത്രം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ് നിബിധങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ അങ്ങനെയായിരുന്നു ും മാതൃകുടെ ജീവിതത്തിൽ മാതൃക അത് അത് മഹതി നോമ്പ് നോമ്പ് തുറക്കാനുള്ള റൊട്ടി കഷ്ണം മാത്രം ബാക്കി വച്ചിരിക്കുന്ന നേരത്തെ ഒരാൾ വന്ന് വാതിൽക്കൽ വന്ന് ചോദിക്കുന്നത് ആയിഷ ബി വി എനിക്ക് വല്ലതും തരണം ആ ഹുബ്സെടുത്ത് കൊടുക്കാൻ പറഞ്ഞു ആയിഷ അള്ളാഹു ആ ഭക്ഷണവും നഷ്ടപ്പെട്ടു വീട്ടിലിരിക്കുന്ന വേലക്കാരിയായ മൗലാ ഹാദിമത്തായ മഹതി ചോദിച്ചു ആയിഷബി വി നോമ്പ് തുറക്കാൻ വല്ലതുണ്ടോ നമുക്ക് അള്ളാഹു തരും ആ വൈകുന്നേരം ആയിഷ ആയിഷബി വ്രതി അള്ളാഹുഹയുടെ വീട്ടിലേക്ക് ഭക്ഷണം വന്നു ഒരു മാംസ കഷ്ണം അടുത്തുള്ള അയൽ അയൽവീട്ടുകാരയച്ചു കൊടുത്തതാ ആയിഷബി വ്രതി അള്ളാഹൊന്നെ പറഞ്ഞു തൻ്റെ മൗലാച്ചിയോട് പറഞ്ഞു കണ്ടില്ലേ നമ്മൾ കൊടുത്ത ഹുബുജനെക്കാളും പുണ്യമായത്